തെരഞ്ഞെടുപ്പ് ഗോതയിൽ ശക്തരായ എതിരാളികളെ വിറപ്പിച്ചവരെ പലരും ഓർത്തു വെക്കാറില്ല. അങ്ങനൊരാളുണ്ട് കണ്ണൂരിൽ. ഇ കെ നയനാരോടും പിണറായി വിജയനോടും പരാജയപ്പെട്ടെങ്കിലും കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ അബ്ദുൽ ഖാദർ ഇന്നും രാഷ്ട്രീയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട്. 93 വയസ്സിലും RSP നേതാവ് അബ്ദുൽ ഖാദറുടെ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾക്ക് മങ്ങലേറ്റിട്ടില്ല. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾക്കെല്ലാം സാക്ഷിയാണ് അദ്ദേഹം. ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടം 1974 CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഇ കെ നയനാരായിരുന്നു ഇരിക്കൂറിൽ എതിരാളി. കേവലം 1822 വോട്ടിനാണ് അന്ന് പരാജയപ്പെട്ടത്. 1977 കൂത്തുപറമ്പിൽ പിണറായി വിജയനെതിരെയും RSP LDFിന്റെ ഭാഗമായപ്പോൾ 1980 കൽപ്പറ്റയിലും മത്സരിച്ചു. അബ്ദുൽ ഖാദർ പരാജയപ്പെട്ടെങ്കിലും ജയിച്ച രണ്ടുപേർ പിന്നീട് മുഖ്യമന്ത്രിമാരായി. പരാജയപ്പെടുത്താൻ എതിരാളികൾ 18 പുറത്തെടുത്തെന്ന് അബ്ദുൽ ഖാദർ ഓർത്തെടുക്കുന്നു. ഇരിക്കൂർ വന്നു. എന്തോ അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ടോ എന്തോ പ്രകോപിതനായിച്ച് ആരോ കയറി മർദ്ദിച്ചു. അത് വലിയ ഒരു സംഭവമായി. വലിയ പ്രചരണം അവർ നടത്തി. പ്രചരണം അതായത് അബ്ദുൽ ഖാദറിൻ്റെ സ്ഥിരം ഗൂണ്ടകൾ MVR മർദ്ദിച്ചു എന്നൊക്കെയായിരുന്നു പ്രചരണം. വായനയും സാമൂഹിക പ്രവർത്തനവുമായി ഇന്നും തിരക്കിലാണ് അദ്ദേഹം. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് ഭരണസമിതി അധ്യക്ഷനുമാണ്. മനോരമ ന്യൂസ്, കണ്ണൂർ.